നമസ്കാരം. നമുക്കിന്നൊരു നാടൻ പലഹാരം ഉണ്ടാക്കിയാലോ? ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവട നമുക്കിന്ന് തയ്യാറാക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഉള്ളിവട. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഉള്ളിവട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഞാൻ ഇതിനായിട്ടൊരു രണ്ട് വലിയ സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കപ്പ് മൈദ ഞാനിവിടെ എടുത്തേക്കുന്നേ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ടുള്ള മാവും അതുപോലെ തന്നെ ഉള്ളിയും എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. ഒരു നുള്ളി ഈസ്റ്റ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം എൻ്റെ മോളുടെ കലാപരിപാടിയാണ് കേട്ടോ, അവളും കൂടെ ഉണ്ട് എന്ന് എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി പോലെ മുറുകി പോകരുത്, ഏകദേശം കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. കുഴച്ചതിന് ശേഷം നമ്മൾ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് പുളിക്കാനായിട്ട് നമ്മൾ അടച്ച് മാറ്റി വെക്കണം. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുളിച്ച് കിട്ടും. പിന്നെ ഇത് നമ്മളൊന്ന് ഉരുളയായിട്ട് എടുക്കാനായിട്ട് കയ്യിൽ അല്പം വെള്ളം തൊട്ട് കൊടുക്കണം. അതിനായിട്ട് അല്പം വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ, നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കില്ലേ അതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നടുക്ക് ഒരു ഹോളും കൂടെ ഇട്ട് നമുക്ക് ചൂടെണ്ണയിലിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അകം വേകാതെ കിട്ടും. ഇതിൽ ഈസ്റ്റിന് പകരം ചിലർ സോഡാ പൊടി ചേർത്തും തയ്യാറാക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണേലും തയ്യാറാക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിങ്ങനെ മുരിങ്ങി വരുമ്പോൾ. ഏകദേശം ഈ ഒരു കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവട നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള നമ്മുടെ നാടൻ സിമ്പിൾ ഡിഷസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.